അടുത്ത ഇനി നമുക്ക് പഠിക്കാനുള്ള മൊമെന്റം ആണ്. മൊമെന്റം, മൊമെന്റം. അപ്പൊ ഫസ്റ്റ് ലോ കഴിഞ്ഞു, ഫസ്റ്റ് ലോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്രേ ഉള്ളൂ. ഇനേർഷ്യയും ആ ഗലീലിയൻ എക്സ്പെരിമെന്റും മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ലോ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഇനേർഷ്യയും ന്യൂട്ടന്റെ ഏത് ലോ ആയിട്ട് ബന്ധപ്പെട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ലോ ആണ്? ഫസ്റ്റ് ലോ ആയിട്ട് ബന്ധപ്പെട്ട ടേം ആണ്. മൊമെന്റം എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ പ്രത്യേകതയാണ് മൊമെന്റം. മൂവിങ് ബോഡീസിനുള്ള പ്രത്യേകതയാണ് മൊമെന്റം. റെസ്റ്റിലുള്ള ബോഡിക്ക് മൊമെന്റം സീറോ ആയിരിക്കും, മൊമെന്റം കാണത്തില്ല. അപ്പൊ രണ്ട് ബോഡികൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ചെയ്യുന്ന ബോഡികളാണ് മൊമെന്റം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കാണിക്കുന്ന. മൂവ് ചെയ്യുന്ന ബോഡിക്കുള്ള പ്രോപ്പർട്ടിയാണ് പ്രത്യേകതയാണെന്ന് പറയുന്നത് മൊമെന്റം. അത് തന്നെയാണ് ഡെഫിനേഷൻ. മൊമെന്റം ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് മൂവിങ് ഒബ്ജക്ട്സ്. മൂവ് ചെയ്യുന്ന വസ്തുക്കളുടെ പ്രത്യേക സവിശേഷതയാണെന്ന് പറയുന്നത് മൊമെന്റം. ഇറ്റ് ഈസ് മെഷേർഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് മെഷേർഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ മാസ് ഓഫ് ദ ബോഡി ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി. അതെങ്ങനെയാണ് അളക്കുന്നത്? ആ, മാസിന്റെയും വെലോസിറ്റിയുടെയും, അഥവാ പിണ്ഡത്തിന്റെയും, മാസിന് നമ്മൾ മാസ് തന്നെ പറയുന്നു, മാസിന്റെയും പ്രവേഗത്തിന്റെയും ആ ഗുണനഫലമാണെന്ന് പറയുന്നത്, പ്രോഡക്റ്റ് ആണെന്ന് പറയുന്നത് ആ മൊമെന്റം. മൊമെന്റം എങ്ങനെ കണ്ടുപിടിക്കും? ഒരു വസ്തുവിന്റെ മൊമെന്റം കാണണമെങ്കിൽ എന്തൊക്കെ വേണം? അത് ചലിക്കുന്ന വസ്തുവാണെന്ന് നമുക്ക് മനസ്സിലാവും മൊമെന്റം ഉണ്ടെന്ന് പറയപ്പോഴേ. മൊമെന്റം ഇല്ലാത്ത വസ്തുവാണെങ്കിൽ അത് ചലിക്കുന്നില്ല, സീറോ ആണെന്ന് മനസ്സിലാക്കുക. മൊമെന്റം ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് മൂവിങ് ഒബ്ജക്ട്സ്. ചലിക്കുന്ന വസ്തുവിന്റെ ആ ക്യാരക്ടറിസ്റ്റിക് അഥവാ പ്രത്യേക അതിന്റെ സവിശേഷതയാണെന്ന് പറയുന്നത് മൊമെന്റം അഥവാ ആക്കം. മൊമെന്റത്തിന് മലയാളം പറഞ്ഞില്ല അല്ലെ? മൊമെന്റത്തിന് മലയാളം ആക്കം എന്നാണ്, ആക്കം. അപ്പൊ ആക്കം എന്ന് പറഞ്ഞത് ചലിക്കുന്ന വസ്തുവിന്റെ എന്താണ് സവിശേഷതയാണ്. എങ്ങനെ കണ്ടുപിടിക്കാം? ആ വസ്തുവിന്റെ മാസും പ്രവേഗവും തമ്മിൽ ഗുണിച്ചാൽ മതി. അതിന് രണ്ടിന്റെയും ഗുണനഫലമാണ് എന്ന് പറയുന്നത് മൊമെന്റം അഥവാ ആക്കം. ആക്കം സമം മാസ് ഇൻറ്റു വെലോസിറ്റി, മൊമെന്റം സമം മാസ് ഇൻറ്റു വെലോസിറ്റി, ആക്കം സമം മാസ് ഗുണം പ്രവേഗം. എന്താണ് യൂണിറ്റ് ഓഫ് മൊമെന്റം? അത് യൂണിറ്റ് ഓഫ് മാസോ ഇൻറ്റു യൂണിറ്റ് ഓഫ് വെലോസിറ്റി. യൂണിറ്റ് ഓഫ് മാസ് കിലോഗ്രാം ആണ്, യൂണിറ്റ് ഓഫ് വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ഗുണിച്ച് കിട്ടുമ്പോൾ എന്ത് കിട്ടും? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്നിട്ട് യൂണിറ്റ് മൊമെന്റത്തിന്റെ യൂണിറ്റ്. മൊമെന്റത്തിന്റെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, നിങ്ങൾ അത് ചെയ്യണം. എന്തൊക്കെ വേണം മൊമെന്റം കണ്ടുപിടിക്കാൻ? മാസും വെലോസിറ്റിയും വേണം. ഓക്കെ, മാസും വെലോസിറ്റിയും ഉള്ള വസ്തുക്കൾക്ക് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മൊമെന്റം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ മാസും വെലോസിറ്റിയും, മാസും പ്രവേഗവും ഗുണിച്ചാൽ മതി. ഓക്കെ, അപ്പൊ മാസം ഇതൊരു ഇമ്പാക്റ്റ് ആണ് ആക്ച്വലി. ആക്ക അഥവാ മൊമെന്റം എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് ഒരു ചെറിയ ബോൾ ഒരു വലിയ ബോൾ സാൻഡിലോട്ട് ഇടും, അപ്പൊ അത് രണ്ടും ഒരേ സ്പീഡിലാണ് വന്ന് വീഴുന്നത്. അപ്പൊ അതിന് ആക്കം കൂടുതലാക്കായിരിക്കും, മാസ് കൂടും. ഒരേ സ്പീഡായതുകൊണ്ട് തന്നെ മാസ് കൂടിയ ആ ഒരു ബോളിനായിരിക്കും എന്ത് കൂടുതൽ? ആക്കം അഥവാ മൊമെന്റം കൂടുതൽ. ചെറിയ ബോളിനായിരിക്കും ആക്കം എന്ത് ചെയ്തത്? കുറവ്. ഓക്കെ, അപ്പം മൊമെന്റം കൂടുതല് മാസ് കൂടിയതിനും മൊമെന്റം കുറവ് മാസ് കുറഞ്ഞതിനും ആയിരിക്കും. ഓക്കെ, ഈ ഒരു പ്രോബ്ലം നമുക്ക് ഈ മൊമെന്റം കണ്ടുപിടിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പൊ ആ മൊമെന്റം എന്ന് ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ വസ്തുവിന് ഉണ്ടാക്കാൻ കഴിയുന്ന ആ ഒരു ഇമ്പാക്റ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ രണ്ടാമത്തെ ബോളാണ്. രണ്ടാമത്തെ ബോളല്ല, മാസ് കൂടിയ ബോളാണ്. ഏതിനാണോ നമ്മള് മാസ് കൂടുതൽ എടുക്കുന്ന അത് അതിന്. അപ്പൊ ഇവിടെ ഇപ്പം സെയിം ബോൾ ആണെങ്കിൽ സെയിം ഒരു പിറ്റാണ് ഈ സാൻഡിൽ ഉണ്ടാക്കുന്നത്. ബോൾ വിത്ത് ഹയർ മാസ് ലോവർ മാസ് ആയിരുന്നെങ്കിൽ ഹയർ മാസിന് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയാൽ അത് കാരണമാണ് ഞാൻ പറഞ്ഞത് അതിന്റെ മൊമെന്റം. ഓക്കെ, ഇനി ഇതിന്റെ ബാക്കി നമ്മൾ സെക്കൻഡ് ലോയിലോട്ട് പോവുകയാണ്. അതിന് നമ്മൾ ചേഞ്ച് ഇൻ മൊമെന്റം നോക്കണം. ഓക്കെ, അതാണ് ഇനി അടുത്തത്. മൊമെന്റം ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ശ്രദ്ധിക്കണേ. A car of 1000 kg moves with a velocity of 10 meter per second. On applying brakes, it comes to rest in 5 seconds. Then what are the initial moment and final moment? ഒരു ടേം കേൾക്കാൻ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം പറഞ്ഞത്. ഒരു കാർ 1000 kg വെയിറ്റ് ഉള്ള ഒരു കാർ 10 meter per second വെലോസിറ്റി മൂവ് ചെയ്യുന്നു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും അതിനൊരു മൊമെന്റം ഉണ്ട്. ഓൺ അപ്ലൈ ബ്രേക്ക്, അല്ലെങ്കിൽ അപ്ലൈ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിനെന്ത് സംഭവിക്കും? 5 seconds കൊണ്ട് അത് റെസ്റ്റിലോട്ട് എത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ മൊമെന്റവും ഫൈനൽ മൊമെന്റവും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇനീഷ്യൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന മൊമെന്റ്, അതായത് 1000 kg മാസ് ഉണ്ടായിരുന്ന അത് 10 meter കാറ് 10 meter per second മൂവ് ചെയ്യുമ്പോൾ ഉള്ള മൊമെന്റം ആണ് ഇനീഷ്യൽ മൊമെന്റം. എന്താണ് ഫൈനൽ മൊമെന്റം എന്ന് പറയുമ്പോൾ?
അത് ബ്രേക്ക് അപ്ലൈ ചെയ്ത് 5 സെക്കൻഡ് ശേഷം അത് എന്തിലോട്ടായി, റെസ്റ്റിലോട്ടായി. ആ റെസ്റ്റിലിരിക്കുമ്പോഴുള്ള മൊമെന്റം ആണ് ഫൈനൽ മൊമെന്റം. ചുരുക്കി പറഞ്ഞാൽ ഇനിഷ്യൽ മൊമെന്റം കണ്ടുപിടിക്കാൻ 1000 കിലോഗ്രാം ഇൻറ്റു 10 ചെയ്താൽ മതി. മാസ് ഗുണം വെലോസിറ്റി, അഥവാ മാസ് ഗുണം പ്രവേഗമാണ് ഇനിഷ്യൽ മൊമെന്റം. 1000 × 10 അത്ര 10000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് അവിടുത്തെ ഇനിഷ്യൽ മൊമെന്റം. ഫൈനൽ മൊമെന്റോ, ഫൈനൽ മൊമെന്റ എന്ന് പറഞ്ഞാൽ മാസ് അത് തന്നെ, പക്ഷെ കാരണം മാസ് മാറുന്നില്ല, പക്ഷെ ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അതിന്റെ വെലോസിറ്റി എത്രയായിട്ട് മാറി, റെസ്റ്റിലോട്ട് ആയെന്ന് പറഞ്ഞാൽ അതിന്റെ വെലോസിറ്റി അഥവാ പ്രവേഗം എത്രയായിട്ട് മാറി, 0 മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറി. അതായത് വെലോസിറ്റി 0 ആയി. അപ്പൊ മൊമെന്റവും എന്താവും, 0 ആവും. കാരണം റെസ്റ്റ് ഇരിക്കുന്ന ഒരു ബോഡിക്ക് എന്തില്ല, മൊമെന്റം ഇല്ല, മൊമെന്റം 0 ആണ്. സോ ആൻഡ് ആൻസർ 0 ആണ്. ഇനിഷ്യൽ മൊമെന്റം 10000ഉം ഫൈനൽ മൊമെന്റം 0 ആണ്. റെസ്റ്റ് ഇരിക്കുന്ന ബോഡിക്ക് മൊമെന്റം 0 ആണ്. ഓക്കെ, അതേപോലെ ബാക്കിയുള്ള പ്രോബ്ലംസ് ചെയ്യുക. ഇനിഷ്യൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന മൊമെന്റം, ഫൈനൽ മൊമെന്റം അതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വന്നതിന് ശേഷമുള്ള മൊമെന്റം. ഇവിടെ ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോഴാണ് ആ വെലോസിറ്റിക്ക് ചേഞ്ച് വന്നത്. അപ്പൊ മൊമെന്റം മാറണം എന്നുണ്ടെങ്കിൽ എന്ത് മാറണം, മാസ് മാറണം അല്ലെങ്കിൽ വെലോസിറ്റി മാറണം. അപ്പൊ കൂടുതൽ ഒരു ബോഡിയെ പറ്റി പറയുമ്പോൾ അതിന്റെ മാസ് മാറാറില്ല, എന്താണ് മാറുന്നത്, വെലോസിറ്റിയാണ് മാറുന്നത് മൂവ് ചെയ്യുമ്പോൾ. അപ്പൊ വെലോസിറ്റി മാറുന്നതിനനുസരിച്ച് ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റി ഉള്ള മൊമെന്റം ഇനിഷ്യൽ മൊമെന്റവും, പിന്നീടുള്ള വെലോസിറ്റി ചേഞ്ചിന് ശേഷമുള്ള മൊമെന്റം ഫൈനൽ മൊമെന്റും ആയിട്ടും എടുക്കണം. ഓക്കെ, അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഈ മൊമെന്റം കണ്ടുപിടിച്ചിട്ട് അവ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ചേഞ്ച് ഇൻ മൊമെന്റം. ഓക്കെ, അപ്പൊ മൊമെന്റം മൊമെന്റം എന്ന് പറയുമ്പോൾ മലയാളം മീഡിയക്കാർ ശ്രദ്ധിക്കാനുള്ള ആക്കത്തിനെ കുറിച്ചാണ് പറയുന്നത്, ആക്കം. അപ്പൊ ഇവിടെ ആദ്യ ആക്കം അതാണ് ഇനിഷ്യൽ മൊമെന്റം, ഫൈനൽ മൊമെന്റം എന്ന് പറയുമ്പോൾ അന്ത്യ ആക്കം. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് ആക്ക വ്യത്യാസം, അതാണ് ചേഞ്ച് ഇൻ മൊമെന്റം, ആക്ക വ്യത്യാസം. ഓക്കെ, ഈ ആക്ക വ്യത്യാസം വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ഇനി സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നത്, ആക്ക വ്യത്യാസം വെച്ചിട്ട്. ഓക്കെ, ഇനി എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് വെച്ചാൽ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, നമ്മൾ ആക്ക വ്യത്യാസം കണ്ടുപിടിച്ചിട്ട് ആക്ക വ്യത്യാസത്തിനടുത്ത സമയം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ചേഞ്ചിന് മൊമെന്റം കണ്ടുപിടിക്കുക, എന്നിട്ട് ആ ചേഞ്ചിനടുത്ത ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 1000 കിലോഗ്രാം ഉള്ള കാറിന്റെ മൊമെന്റ് എത്ര, 10 കൊണ്ട് ഗുണിക്കുമ്പോൾ അതിന്റെ മൊമെന്റ് ആയി എത്ര, 10000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന്റെ മൊമെന്റം. അത് എത്ര സെക്കൻഡ് കൊണ്ടാണ് പൂജ്യമായത്, 5 സെക്കൻഡ് കൊണ്ടാണ് പൂജ്യമായത്. സോ അവിടുത്തെ ഡിഫറൻസ് 10000 തന്നെ, പക്ഷേ ടൈം എടുത്ത ടൈം എത്രയാണ്, 5 സെക്കൻഡ് ആണ്. അപ്പം ആ 10000 ഭാഗം 5, ഇപ്പൊ ആൻസർ എത്ര കിട്ടും, 2000. അപ്പൊ ആ 2000 എന്ന് പറയുന്നതാണ് അവിടുത്തെ ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക്, അഥവാ ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം. ആദ്യം മൊമെന്റത്തിന്റെ ഡിഫറൻസ് എടുക്കുക, എന്നിട്ട് ടൈം, ടൈം കൊണ്ട് എന്ത് ചെയ്യുക, 5 ആണ് ഇവിടുത്തെ ടൈം, ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫാക്ടർ ആണ് ക്വാണ്ടിറ്റി ആണ് എന്തോന്ന്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഈ ഒരു പ്രോബ്ലത്തിലും കണ്ടുപിടിക്കുക, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് മാസ്, അതിന്റെ ആദ്യത്തെ വെലോസിറ്റി 12 ആയിരുന്നു, പിന്നെ എത്രയാവുന്നു, 10 ആവുന്നു. അപ്പം ഇനിഷ്യൽ മൊമെന്റം കാണാൻ 12000 × 12 ചെയ്യുക, ഫൈനൽ മൊമെന്റം കാണാൻ 12000 × 10 ചെയ്യുക, വ്യത്യാസം കാണാൻ ആ രണ്ട് ആക്കങ്ങളുടെ കുറയ്ക്കുക, എന്നിട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കാണാൻ ആ കിട്ടിയ ഡിഫറൻസിനെ എന്ത് ചെയ്യുക, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിഫറൻസിനെ വേണം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അത്രയും പ്രോബ്ലംസ് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ സെക്കൻഡ് ലോ ഓഫ് മോഷനിലോട്ട് വരാൻ. എന്താണ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നത്, സെക്കൻഡ് ലോ ഓഫ്, ഈ 3 ലോസും ഫോഴ്സിനെ പറ്റിയാണ് പറയുന്നത്. ഒന്നാമത്തെ ലോ, ഫോഴ്സ് എപ്പോഴാണ് പ്രയോഗിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഫോഴ്സിനെ കൊണ്ട് ചെയ്യുന്ന ഉപയോഗങ്ങൾ എന്താണെന്നാണ് ഫസ്റ്റ് ലോ പറയുന്നത്. സെക്കൻഡ് ലോയിൽ ഫോഴ്സിനെ കറക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക, എങ്ങനെ മെഷർ ചെയ്യാം, ഫോഴ്സ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം എന്ന് പറയുന്ന ലോ ആണ് സെക്കൻഡ് ലോ. അപ്പൊ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ് അടുത്ത പറയുന്നത്. ചെറിയ ലോ ആണ് കമ്പാരിറ്റീവ്ലി, പക്ഷെ പഠിക്കാനുണ്ട്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ടൈമാണ് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്, അസന്തുലിതമായ ബാഹ്യബലം. ഈ അസന്തുലിതമായ ബാഹ്യബലം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് ലോ പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ചെറുതാണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക്, ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, നേരനുപാതത്തിലാണ്, എന്തിന് നേരനുപാതത്തിലാണ്, എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്, അതിൽ പ്രയോഗിക്കപ്പെടുന്ന അൺബാലൻസ്ഡ് അസന്തുലിതമായ ബാഹ്യ എക്സ്റ്റേണൽ ബാഹ്യ ബലം, അതിൽ പ്രയോഗിക്കപ്പെടുന്ന അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സിന്
നേർ അനുപാതത്തിലാണ്, ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ആണ്. ഡയറക്ട്ലി പ്രൊപ്പോഷണലുള്ള സൈൻ ആണ് ഇതായി കാണിച്ചേക്കുന്നത്, പിന്നെ കഴിഞ്ഞിട്ടിട്ടേക്കുന്ന ഉണ്ടോ, അതാണ് ഡയറക്ട്ലി പ്രൊപ്പോഷണലിന്റെ സൈൻ. അതെങ്ങനെ നമുക്ക് മാത്തമെറ്റിക്കൽ ആയിട്ട് കാണിക്കാൻ നോക്കാം. അപ്പോൾ ഫോഴ്സ് നമ്മൾ എപ്പോഴും കൊടുക്കുന്ന ലെറ്റർ ആണ് എഫ്. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് എങ്ങനെ കാണിക്കാം എന്നാണ് അടുത്ത പറയുന്നത്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, അതിന് നമുക്ക് ആദ്യം മൊമെന്റം കണ്ടുപിടിക്കണം. മൊമെന്റം എന്താണ്? എം വി ആണ്. വി നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, വെലോസിറ്റി ഓഫ് എ മൂവിംഗ് ബോഡി ചേഞ്ചസ് ഫ്രം യു ടു വി. അപ്പൊ യു എന്ന് പറഞ്ഞാൽ ആദ്യ പ്രവേഗമാണ്, ആദ്യം വണ്ടി പോയിക്കൊണ്ടിരുന്ന യുവിലാണ്, പിന്നെ ആ ബോഡി വണ്ടി പോട്ട് ബോഡി ഒരു ബോഡി പിന്നെ ഒരു വസ്തു അതിന്റെ വെലോസിറ്റി പിന്നെ എത്രയായി വി ആയി. അന്ത്യപ്രവേഗം വി ആണ്, ആദ്യ പ്രവേഗം യു, അന്ത്യപ്രവേഗം വി യു ആണെങ്കിൽ അതിലുണ്ടാവുന്ന ചേഞ്ച് എത്രയാണെന്നാണ്. ഫോർ ടി സെക്കൻഡ്സ്, ടി ആണ് ചേഞ്ചിനെടുത്ത ടൈം, അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് എഫ്. ഓക്കെ, അങ്ങനെയാണെങ്കിലാണ് നമ്മൾ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എം ആണ് മാസ്, വി അന്ത്യപ്രവേഗം, യു ആദ്യ പ്രവേഗം. എം ഒന്ന് അകത്ത് ഗുണിച്ച് എം വി മൈനസ് എം യു, എം വി മൈനസ് എം യു നല്ല ന്യൂമറേറ്റർ വരുന്ന എം വി മൈനസ് എം യു ബൈ ടി എന്നുള്ളതിനെയാണ് നമ്മൾ എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ എം വി മൈനസ് എം യു ബൈ ടി, എം വി എന്ന് പറഞ്ഞാൽ എന്തുവാ, എം വി, എം വി എന്ന് പറഞ്ഞാൽ ഒരു ആക്കമാണ്, ഒരു മൊമെന്റം ആണ്. ആ വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി ആണ്, അന്ത്യപ്രവേഗമാണ്, അതുകൊണ്ട് അത് അന്ത്യ ആക്കം അഥവാ ഫൈനൽ മൊമെന്റം. യു എന്ന് പറഞ്ഞാൽ ആദ്യ പ്രവേഗം, അതുകൊണ്ട് ആദ്യ ആക്കം. എം യു എന്ന് പറഞ്ഞാൽ ആദ്യ ആക്കം, യു ആദ്യ പ്രവേഗം ആയതാണ് എം യു ആദ്യ ആക്കം ആയത്. ഓക്കെ, അപ്പോൾ അത് ഇനിഷ്യൽ മൊമെന്റം. സോ ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം ഡിവൈഡഡ് ബൈ ടി, ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം എന്തുവാ, ആക്ക വ്യത്യാസം ബൈ ടൈ എന്നാണ് ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആ മൊമെന്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, അതിന്റെ ഒരു ആ എം കോമൺ ആയിട്ട് എടുത്ത് എഴുതിയേക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി, എം വി മൈനസ് എം യു ബൈ ടി എന്നാണ് എഴുതുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് അഥവാ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അതിൽ നിന്ന് എം കോമൺ എടുത്തപ്പോൾ എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി എന്ന് എഴുതാം. എന്നിട്ട് ആ ആക്ക വ്യത്യാസത്തിന്റെ നിരക്കും ആ നമ്മുടെ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സും എന്താണെന്ന് പറയുന്നു, ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ആണെന്ന് പറയുന്നു. അതാണ് ആ കാണിച്ചേക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഉണ്ടോ, എഫ് പ്രൊപ്പോഷണൽ ടു എം ഇൻറ്റു ആ വി മൈനസ് യു ബൈ ടി. അതായത് ഈ വി മൈനസ് യു ബൈ ടി നമുക്കറിയാം, നേരത്തെ പാഠത്തിലും പഠിച്ചിട്ടുണ്ട്, വി മൈനസ് യു ബൈ ടി എന്താ, ആ ആക്സിലറേഷൻ അഥവാ ത്വരണമാണ് അല്ലെ. വി മൈനസ് യു ബൈ ടി എന്ന് പറഞ്ഞാൽ ത്വരണമാണ്. സോ ആ ഒരു ഫുൾ ടേമിന് പകരം എ എന്ന് എഴുതാം. കണ്ടോ, അപ്പൊ എഫ് പ്രൊപ്പോഷണൽ ടു എം എ എന്ന് കിട്ടി. വി മൈനസ് യു ബൈ ടീനെ നമുക്ക് എന്താ എഴുതാം, വി മൈനസ് യു ബൈ ടി ആണ് ആക്സിലറേഷൻ. സോ ആ ഒരു ടേമിനെ ഫുൾ ആയിട്ട് മാറ്റി അതിന് പകരം എന്തായി, എ ആയി. അപ്പൊ എഫ് പ്രൊപ്പോഷണൽ ടു എം എ. ഇനി യൂസിങ് കോൺസ്റ്റന്റ് കെ ദ എബോവ് റിലേഷൻ ക്യാൻ ബി റിട്ടേൺ. അതായത് നമ്മൾ പ്രൊപ്പോഷണാലിറ്റി മാറ്റാനായിട്ട് സാധാരണ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാറാണ് പതിവ്. അപ്പൊ ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റന്റ് നമ്മൾ കെ എന്ന് എടുത്തു കഴിഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു പ്രൊപ്പോഷണാലിറ്റി മാറ്റി ഈക്വൽറ്റി ആക്കാനാണ് നമ്മൾ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എഫ് ഇസ് ഈക്വൽ ടു കെ എം എ എന്നാവും. നമ്മൾ എക്സ്പീരിയൻസ് വഴി കെയുടെ വാല്യൂ പിന്നീട് ഒന്നാണെന്ന് കണ്ടെത്തി. സോ ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ ഒന്നായത് കൊണ്ട് തന്നെ ആ ഇക്വേഷൻ എഫ് സീക്വൽ ടു വൺ ഇൻറ്റു എം എ എന്ന് എഴുതാം. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എഫ് സീക്വൽ ടു എം എ എന്ന് പറഞ്ഞ ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ദിസ് ഈസ് ദ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് ഫോഴ്സ്. ഇതാണ് നമുക്ക് എന്തിനുള്ള ഇക്വേഷൻ, എന്തിനുള്ള ഇക്വേഷൻ, നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സോ ഇതൊരു അഞ്ച് ആറ് പത്ത് എത്ര തവണ നിങ്ങൾക്ക് മനസ്സിൽ നിൽക്കും അത്രയും തവണ എഴുതി പഠിക്കുക. എന്താണ് എഫ് സീക്വൽ ടു എം എ, എഫ് സീക്വൽ ടു എം എ. ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ മാസും ആക്സിലറേഷനും, മാസും ആക്സിലറേഷനും. എഫ് സീക്വൽ ടു എം എ, ദിസ് ഈസ് ദ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് ഫോഴ്സ്. ബലം കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് എഫ് സീക്വൽ ടു എം എ. ഓക്കെ, എ കാർ മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 108 കിലോമീറ്റർ പെർ അവർ, 108 കിലോമീറ്റർ 108 കിലോമീറ്റർ പെർ അവറിൽ പോകുന്ന ഒരു കാർ കംസ് ടു റെസ്റ്റ് ആഫ്റ്റർ 4 സെക്കൻഡ് ഓൺ അപ്ലൈയിങ് ബ്രേക്ക്. അപ്പൊ നമ്മള് ബ്രേക്ക് 4 സെക്കൻഡ് നേരത്തേക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോ ബ്രേക്ക് കൂട്ടിയപ്പോ എന്ത് പറ്റി, അത് റെസ്റ്റിലേക്ക് വന്നു. അപ്പൊ 108 കിലോമീറ്റർ പെർ മണിക്കൂറിൽ പോയിക്കൊണ്ടിരുന്ന കാർ 4 സെക്കൻഡ് കൊണ്ട് അപ്ലൈ ചെയ്ത ബ്രേക്കില് എന്ത് ചെയ്തു, റെസ്റ്റിലോട്ട് ആവുകയാണ്. റെസ്റ്റിലോട്ട് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്, വണ്ടി നിന്നു, നിശ്ചലാവസ്ഥയിലേക്ക് എത്തി. If the mass of the car includes the passenger is 1000 kilogram, ആ കാറിന്റെ മാസ് പാസഞ്ചറിന്റെ വെയിറ്റൂടെ മാസൂടെ കൂട്ടിക്കൊണ്ട് 1000 kilogram ആണെങ്കിൽ വാട്ട് വിൽ ബി ദ ഫോഴ്സ് അപ്ലൈഡ് വെൻ ദ ബ്രേക്ക് ഈസ് അപ്ലൈഡ്, അതാണ് പ്രോബ്ലം. അപ്പം എന്താണ് അവിടുത്തെ
ഫോഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം ബ്രേക്കപ്ലൈ ചെയ്ത ആ ഫോഴ്സ് എത്രയെന്നാണ് ചോദിച്ചത്. ബ്രേക്കപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള കാറിന്റെ ആ ടയേഴ്സിൽ അപ്ലൈ ആവുന്ന ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇനിഷ്യൽ വെലോസിറ്റി. അപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എടുത്ത് എഴുതുക. ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? കാറിന്റെ ഇനിഷ്യൽ വെലോസിറ്റി യു 108 കിലോമീറ്റർ പെർ മണിക്കൂർ. അപ്പൊ 1 കിലോമീറ്റർ പെർ അവറിനെ എന്താക്കാൻ, മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഇൻറ്റു ചെയ്യണം, ഡിവൈഡഡ് ബൈ 60 × 60 ചെയ്യണം. അത് അവറിന് സെക്കൻഡ് ആക്കാനാണ് 60 × 60, കിലോമീറ്ററിന് മീറ്റർ ആക്കാനാണ് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അതിന് ഈ ഒരു ഫ്രാക്ഷനെ ചുരുക്കി നമുക്ക് കിട്ടുന്ന ഫ്രാക്ഷൻ ആണ് 5/18. 5/18, 5/18 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി ഫൈനൽ വെലോസിറ്റി എത്രയാ? 0 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ യു ഉണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ്. ഫൈനൽ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു 0. ദെൻ നമ്മുടെ കയ്യിലുള്ളത് മാസ്. മാസ് 1000 കിലോഗ്രാം ആണ്. ടൈം 4 സെക്കൻഡ് ആണ്. ഈ ടൈം എന്തിനാനുള്ള ടൈമാണ്? ഈ യുയിൽ നിന്ന് വിയിലേക്ക് ആവാനുള്ള ടൈമാണ്. വെലോസിറ്റി ചേഞ്ച് ചെയ്ത് സീറോയിലോട്ട്, വെലോസിറ്റി സീറോയിലോട്ട് എത്താൻ എടുത്ത ടൈമാണ് 4 സെക്കൻഡ്. അത് മറന്നു പോകരുത്. അപ്പം ശ്രദ്ധിക്കുക, ഫൈനൽ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു 0 ആണ്. അതെങ്ങനെ കിട്ടിയതാണ്? അതെങ്ങനെയാണ് വന്നത്? ആ പമ്പ് ടു റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് നിശ്ചലാവസ്ഥയിലേക്ക് വന്നാൽ ആ വി 0, നിശ്ചലാവസ്ഥയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കാറാണെങ്കിൽ യു 0. ഓക്കെ, അപ്പൊ അത് തിരിഞ്ഞു പോകരുത്. അക്കോർഡിംഗ് നമ്മള് അക്കോർഡിംഗ് ന്യൂട്ടൺ സെക്കൻഡ് ലോ എഫ് ഇസ് ഈക്വൽ ടു എം എ. ഇനി ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് ഫോഴ്സ്. സോ മാസ് നമ്മളെ ഡയറക്റ്റ് ഉണ്ട്. എന്ത് കണ്ടുപിടിക്കണം? ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ആക്സിലറേഷന്റെ ഇക്വേഷൻ ആണ് ഇത്. വി മൈനസ് യു ബൈ ടി. ഇതിൽ അവരെ ഒരുമിച്ചിട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് അടുത്ത സ്റ്റെപ്പായിട്ട് എ സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരും? വി എത്രയാണ്? 0 ആണ്. യു എത്രയാണ്? 30 ആണ്. സോ 0 − 30/4 എന്ന് വരും. അത് അതേപോലെ ഇട്ട് ചെയ്യുക. −30/4 എന്ന് വരും. ഇൻറ്റു 1000 ചെയ്യുമ്പോൾ −7500 −7500 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അവിടെ അപ്പോൾ റിട്ടാർഡേഷന് വേണ്ടി, മന്ദീകരണത്തിന് വേണ്ടി കൊടുത്ത ഫോഴ്സ് ആയതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് സൈൻ വന്നത്. ഓക്കെ, അതായത് നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. അപ്പൊ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്താണ്? ആ നമ്മൾ കാറ് മുമ്പോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ മോഷന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കണം നമ്മൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഫോഴ്സ്, അല്ലെ? അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ ആ ആ ഡയറക്ഷൻ ആണ് ആ നെഗറ്റീവ് കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ കൊടുത്ത അപ്ലൈഡ് ഫോഴ്സ് നമ്മൾ പോകുന്ന മോഷന് എന്താണ്? ഓപ്പോസിറ്റ്. എനിക്ക് ആക്സിലറേഷൻ ആയിരുന്നു നമ്മൾ അവിടെ അപ്ലൈ ചെയ്തെങ്കിലോ, ആ നമ്മൾ പോകുന്ന മോഷൻ അതേ ഡയറക്ഷനിലായിരിക്കും വരുന്നത്. അപ്പൊ അവിടെ പ്ലസ് ആയിട്ട് കിട്ടിയത്. ഇവിടെ ഇപ്പൊ ആക്സിലറേറ്റർ അല്ല നമ്മൾ അമർത്തിയത്, എന്താണ്? ആക്സിലറേറ്റർ അല്ല കൊടുത്തത്, നമ്മൾ എന്താണ് കൊടുത്തത്? ബ്രേക്ക് ആണ് അപ്ലൈ ചെയ്തത്. അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് വന്നത്. കാര്യം നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും അതിനകത്ത് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്തായിരിക്കാം? മോഷനെ എതിരായിട്ടായിരിക്കും. അതാണ് ഒന്നാമത്തെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ എല്ലാം കണക്ട് ചെയ്യാനായിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ മാസ് കാണും, അവിടെ ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതില് അടുത്തൊരു എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്ന. യു ഉണ്ട്, വി ഉണ്ട്, ടി ഉണ്ട്, എം ഉണ്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ. അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? പഴയ പോലെ തന്നെ മാസ് ഉണ്ട്, ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ചെയ്യുമ്പോൾ 10 കിട്ടും, 10 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി ഇത് വെച്ചിട്ട് അടുത്ത വേറൊരു ഫോഴ്സിലോട്ട് പോവാണ്. അത് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയോ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കുക. വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ഓഫ്, ഈ ടെക്സ്റ്റ് ചെയ്തേക്കുന്ന എക്സാമ്പിൾസ് എല്ലാം നിങ്ങൾ നോട്ടിൽ ചെയ്ത് പഠിക്കണേ. അതിലുള്ള എക്സാമ്പിൾസ് എല്ലാം വെറൈറ്റി വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അത് ചോദിക്കുകയും ചെയ്യും പരീക്ഷയ്ക്ക്. വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ഓഫ് മാസ് 5 കിലോഗ്രാം ഇൻക്രീസസ് ഫ്രം 3 മീറ്റർ പെർ സെക്കൻഡ് ടു 7 മീറ്റർ പെർ സെക്കൻഡ് ഓൺ അപ്ലൈങ് എ ഫോഴ്സ് കണ്ടിന്യൂസ്ലി ഫോർ 2 സെക്കൻഡ്സ്. ഫൈൻഡ് ഔട്ട് ദ ഫോഴ്സ് അപ്ലൈഡ് ഇഫ് ദ ഡ്യൂറേഷൻ ഫോർ വിച്ച് ഫോഴ്സ് ആക്ട് ഈസ് എക്സ്റ്റെൻഡഡ് ടു 5 സെക്കൻഡ്, വാട്ട് വിൽ ബി ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്ട് ദെൻ. ഓ, അതാണ് കണ്ടുപിടിക്കാനുള്ള. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട്, യു തന്നിട്ടുണ്ട് 3 മീറ്റർ പെർ സെക്കൻഡ്, വി 7 മീറ്റർ പെർ സെക്കൻഡ്. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ മനസ്സിലാകാത്തവരെ നോക്കുക. വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ഓഫ് മാസ് 5 കിലോഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഏത് വെലോസിറ്റിന്ന്? 3 മീറ്റർ പെർ സെക്കൻഡിന്ന്
7 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലോട്ട് പ്രവേഗത്തിലോട്ട് മാറുകയാണ്. ആ അതിനായിട്ട് ഒരു ബലം കൊടുക്കുന്നുണ്ട്. ആ ബലം എത്ര സെക്കൻഡ് നേരത്തേക്ക് കൊടുത്തു? 2 സെക്കൻഡ് നേരത്തേക്ക് കൊടുത്തു. അപ്പോഴാണ് 3-7 ആയത്. അപ്പോ ഫൈൻഡ് ഔട്ട് ദ ഫോഴ്സ് അപ്ലൈഡ്, അതിന്റെ അതിൽ അപ്ലൈ ചെയ്ത ഫോഴ്സ് കാണുക. ഇനി ആ കൊടുത്ത ഫോഴ്സിന്റെ അളവ് 5 സെക്കൻഡ് നേരത്തേക്ക് ഉണ്ടായിരുന്നെങ്കിൽ വെലോസിറ്റി ഇപ്പോൾ എത്രയായിരുന്നേനെ എന്നാണ് ചോദ്യം. അപ്പൊ ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തുകഴിഞ്ഞാൽ യു തന്നിട്ടുണ്ട് ആദ്യത്തെ പ്രവേഗം 3 മീറ്റർ പെർ സെക്കൻഡ്, ബി അന്ത്യ പ്രവേഗം 7 മീറ്റർ പെർ സെക്കൻഡ്, ജി 2 സെക്കൻഡ്, എം 5 കിലോഗ്രാം. അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമുക്ക് അറിയാം എന്താണ് എക്സ് ഈക്വൽ ടു എം എ. ആ തന്നേക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? ആ ഫോഴ്സ് 10 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പൊ ഫോഴ്സ് 10 ന്യൂട്ടൺ ആണ്. സോ വി മൈനസ് യു ബൈ ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. 7 മൈനസ് 3 എത്രയാണ്? 4 ബൈ 2 2. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ എഫ് ബൈ എഫ് ഡിവൈഡഡ് ഐ എമ്മിനെ ഇപ്പുറത്തുണ്ട് കഴിഞ്ഞാൽ എ മാത്രം ആവത്തില്ല. അപ്പൊ എഫ് ബൈ എം ആണ്. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് 10 ബൈ 5 = 2 എന്ന് കിട്ടും. അപ്പൊ ആക്സിലറേഷൻ വേണം നമുക്ക് അടുത്ത, ഇനി ഈ 5 സെക്കൻഡ് അടുത്ത പാർട്ട് ചെയ്യണമെങ്കിൽ ആക്സിലറേഷൻ സെപ്പറേറ്റ് നമുക്ക് വേണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതാ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ എളുപ്പം എഫ് കണ്ടുപിടിക്കാൻ മാസ് നമുക്ക് അറിയാമെങ്കിൽ എ സെപ്പറേറ്റ് വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇട്ട് ചെയ്തിട്ട് രണ്ടുകൂടെ ഗുണിച്ചാൽ മതി. ഇങ്ങനെ ഒരുമിച്ചിട്ട് ചെയ്യണമെന്നില്ല. ഓക്കെ, ഒരുമിച്ച് ചെയ്ത തെറ്റെന്നല്ല, ഇവിടെ ഇപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ആക്സിലറേഷൻ സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ടി വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആക്സിലറേഷൻ അതിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് ഇതിലോട്ട് പോയാൽ മതിയായിരുന്നു. സോ ഇവിടെ ആക്സിലറേഷൻ എന്തായാലും 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ഈ വാല്യൂ നമ്മൾ എന്ത് കൊടുത്തിരുന്നു? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് 18 എന്ന് പറഞ്ഞ നമ്മൾ ഫസ്റ്റ് ലോ ഇക്വേഷൻ ഓഫ് മോഷൻ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എന്താണ് വേണ്ടത്? ഫൈനൽ വെലോസിറ്റി അല്ലേ? വാട്ട് വിൽ ബി ദ വെലോസിറ്റി ഓഫ് ഒബ്ജക്ട്? ദ ഇനിഷ്യൽ വെലോസിറ്റി 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്, അത് മാറൂല. ഇത് 2 സെക്കൻഡ് നേരത്തേക്ക് ഈ ഫോഴ്സ് കൊടുത്തപ്പോഴാണ് എത്ര ന്യൂട്ടൺ? 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തപ്പോഴാണ് അത് 7 മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറിയത് അതിന്റെ പ്രവേഗം അഥവാ വെലോസിറ്റി. ഇനി ഞാൻ 5 സെക്കൻഡ് നേരത്തേക്ക് ഇതേ ഫോഴ്സ് കൊടുത്തിരുന്നെങ്കിൽ എത്ര ആയനി എന്നാണ് ചോദ്യം. ഈ 7 വരെ എത്ര ആയനി? അതായത് വി ആണ് മാറുന്ന, വി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് 18 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ വി ആണ് കണ്ടുപിടിക്കാനുള്ളത്. യു നമുക്കറിയാം 3, ആ പ്ലസ് എ എത്ര? 2. ടി എത്ര നേരത്തേക്ക്? 5. സോ അങ്ങനെ ചെയ്തു തരാം. 5 × 2 = 10, 10 + 3 13 മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പൊ 5 സെക്കൻഡ് നേരത്തേക്ക് ആയിരുന്നെങ്കിൽ നമ്മളൊക്കെ 7 ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. എത്രയായിരുന്നേ? 13 ആയിരുന്നേ കിട്ടിയത്. അടുത്തൊരു ഗ്രാഫ് ആണ്. അപ്പൊ ഈ പ്രോബ്ലംസ് എല്ലാം പറഞ്ഞു പോകുന്നത്, എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം ഡയറക്റ്റ് എക്സാമ്പിൾസ് എന്നാണ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത്. സോ ടെക്സ്റ്റിലുള്ള സോൾവ്ഡ് എക്സാമ്പിൾസ് എല്ലാം ചെയ്ത് പഠിച്ചു പോകണം. അടുത്ത ക്വസ്റ്റ്യൻ, വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം എക്സ് ആക്സിൽ വെലോസിറ്റിയും വൈ ആക്സിൽ ടൈമും ഉള്ള ഗ്രാഫാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. അതിന്റെ ഒരു മാസ 20 ഗ്രാം ആണ്. മൂവിങ് അലോങ് ദ സർഫസ് ഓഫ് എ ലോങ് ടേബിൾ ഈസ് ഗിവൺ ബിലോ. ഒരു ലോങ് ടേബിൾ കൂടെ പോകുന്ന ഒരു ബോഡിയുടെ എന്താണ് തന്നിരിക്കുന്ന വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് തന്നിരിക്കുന്നത്. അതിന്റെ മാസ് 20 ഗ്രാം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ അറിയാം, നോക്കും 0 ആയിരുന്ന സമയത്ത് ആ ഗ്രാഫിൽ 20 ആണ് കാണിക്കുന്ന റീഡിങ് കണ്ട. അതായത് 0 ഒബ്സർവ് ചെയ്യണ സമയത്ത്, തുടങ്ങിയ സമയത്ത് തന്നെ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 20 മീറ്റർ പെർ സെക്കൻഡിലാണ്, യൂണിറ്റ്. അപ്പൊ 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു എൻഡ് ചെയ്ത 10 സെക്കൻഡിന് ശേഷം. നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ്. ഇടതോട്ട് നോക്കിയാൽ എത്രയാണ്? 0 ആണ് അവിടുത്തെ വെലോസിറ്റി. സോ അവിടുത്തെ വെലോസിറ്റി 0 ആണ്. അതുകൊണ്ട് ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. ഇത് വെച്ചിട്ടാണ് കണക്ട് ചെയ്തേക്കുന്ന. വി മൈനസ് യു ബൈ ടി വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ആ അവിടുത്തെ ആക്സിലറേഷൻ കണ്ടുപിടിച്ചാൽ മതി. ആ ആക്സിലറേഷൻ കണ്ടുപിടിച്ചിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ഗ്രാമിലാണ് മാസ് തന്നേക്കുന്നത്, അതിനെന്താക്കണം? കിലോഗ്രാമിനാക്കണം. അതിനായിട്ട് നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 20 ബൈ 1000 ചെയ്യുമ്പോൾ അത് കിലോഗ്രാമിലോട്ടായി. പിന്നെ നമ്മൾ വി മൈനസ് യു ബൈ ടി വെച്ചിട്ടുള്ള ആക്സിലറേഷനും കൊണ്ട് 0 - 20/10, അപ്പൊ ആക്സിലറേഷൻ ആയി. അതും ഇതുകൂടെ തമ്മിൽ ഗുണിച്ച് കഴിയുമ്പോൾ ആൻസർ എന്ത് കിട്ടും? -0.04 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പൊ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആ ഗ്രാഫ് അനലൈസ് ചെയ്യാൻ പഠിക്കണം. അതിനകത്ത് ഇനിഷ്യൽ വെലോസിറ്റിയും ഉണ്ട്, ഫൈനൽ വെലോസിറ്റിയും ഉണ്ട്. ടൈം എത്രയാണ്? 0 to 10 ആണ്. ആ ടൈം കൂടെ കിട്ടുമ്പോൾ നമുക്ക് ആൻസർ ആയി. അപ്പൊ ഇവിടെയും മൈനസ് ആണ് വരുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? മോഷന് വിപരീതമാണ്. ഇതൊരു ബോളുണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് അതിൽ കൊടുക്കുന്നത്, ഫ്രിക്ഷണൽ ഫോഴ്സ് അഥവാ ഘർഷണ ബലം എപ്പോഴും എന്തായിരിക്കും? നമ്മൾ ചലിക്കുന്നതിന്റെ വിപരീത ദിശയിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അത് മറന്നു പോകരുത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്, രണ്ട് മാസസ് M1 and M2
മാസ് ഓഫ് ടു ബോഡീസ് ആണ്. പിന്നെ ഫോഴ്സ് ഓഫ് 5 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ഓൺ ഈച്ച് ബോഡി. എം വൺ ഗെറ്റ്സ് ആക്സലറേഷൻ ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആൻഡ് എം ടു 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇഫ് ദ ടു ബോഡീസ് ആർ ടൈഡ് ടുഗദർ ആൻഡ് ദ സെയിം ഫോഴ്സ് ഇസ് അപ്ലൈഡ് ഫൈൻഡ് ദ ആക്സലറേഷൻ ഓഫ് ദ കമ്പൈൻഡ് സിസ്റ്റം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ടിൽ ചെയ്യേണ്ടതാണ്. ഇതിൽ ചെയ്യേണ്ട കാര്യം എന്താണ്, എം1 എം2 രണ്ട് മാസുകളാണ്, അവയിൽ ഒരേ ബലം 5 ന്യൂട്ടൺ കൊടുത്തപ്പം ഒരെണ്ണം 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലും പോയി മറ്റത് 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സലറേഷനിലും മൂവ് ചെയ്തു. അപ്പൊ നമുക്ക് ഒരേ ഫോഴ്സ് കൊടുത്തപ്പോൾ രണ്ട് ആക്സലറേഷൻ കാണിച്ചു. രണ്ട് ബോഡീസ്, ഒരേ ബോഡീസ് ഒരിക്കലും അങ്ങനെ കാണിക്കില്ല, രണ്ട് ബോഡീസ്. അപ്പൊ അതെന്തുകൊണ്ടാണ് രണ്ട് ആക്സലറേഷൻ കാണിക്കുന്നതിന്റെ കാര്യം അതിന്റെ മാസ് ഡിഫറൻറ്റ് ആയതാണ്. നമ്മൾ തന്നെ ഒരേ ബലം നമ്മളൊരു ഫുട്ബോളിലും ഒരു പാറക്കല്ലിലും കൊടുത്തു കഴിഞ്ഞാൽ, നല്ല വെയിറ്റ് ഉള്ള ഒരു പാറക്കല്ലിലും കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആക്സലറേഷൻ ആർക്കായിരിക്കും ഉണ്ടാകുന്നത്? ഫുട്ബോളിനായിരിക്കും ഉണ്ടാകുന്നത്. കാരണം എന്താണ്, ഫുട്ബോളിന് മാസ് കുറവാണ്. അപ്പൊ ഒരേ ബലം നമ്മൾ മാസ് കുറവിന് കൊടുത്താൽ അതിന് കൂടുതൽ ആക്സലറേഷൻ ഉണ്ടാവും. മാസ് കൂടുതലാണെങ്കിൽ അതിന് കുറച്ച് ആക്സലറേഷനേ ഉണ്ടാവും. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ആർക്കായിരിക്കും മാസ് കൂടുതൽ M1-നും മാസ് കുറവ് M2-നും. കാരണം മാസ് കുറഞ്ഞോണ്ടാണ് അതിന് കൂടുതൽ ആക്സലറേഷൻ ഉണ്ടായത്. ഇവിടെ മാസ് കൂടുതലായതുകൊണ്ടാണ് 10, അതിനെ അപേക്ഷിച്ച് M2-നെ അപേക്ഷിച്ച് മാസ് കൂടുതലായതുകൊണ്ടാണ് അതിന് കുറച്ച് ആക്സലറേഷൻ ഉണ്ടായത്. അപ്പൊ ഇതിൽ നിന്ന് ആക്സലറേഷൻ കണ്ടുപിടിക്കും. ആക്സലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെ V-U/T ടൈപ്പ് കിട്ടൂല, കാര്യം ഇവിടെ ഫോഴ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഏത് ഇക്വേഷനിലോട്ട് പോകണം, F=ma എന്ന് പറഞ്ഞ ഇക്വേഷനിലോട്ട് പോയി വേണം ഇത് ചെയ്യാൻ. ആ എഫിന് പകരം 5 കൊടുക്കുക, ആ എമ്മിന് പകരം ഒരു ഇക്വേഷനിൽ M1 കൊടുക്കുക, എന്നിട്ട് അവിടെ അതിന്റെ ആക്സലറേഷൻ എഴുതുക. അപ്പൊ M1 × 10 = 5, അതൊരു ഇക്വേഷൻ. അടുത്തത് M2 × 20 = 5, അത് വേറൊരു ഇക്വേഷൻ. ആ രണ്ട് ഇക്വേഷനുകളിൽ നിന്ന് നിങ്ങൾക്ക് M1 കിട്ടും, M2 കിട്ടും. ആ കിട്ടിയ ഉത്തരം, അതായത് രണ്ട് വസ്തുക്കളുടെ മാസ് നമുക്ക് ആ ഇക്വേഷനിൽ നിന്ന് കിട്ടും. ആ മാസുകൾ തമ്മിൽ കൂട്ടുക. അതെന്തിനാണ് കൂട്ടുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ അതിനാണ്. ഇഫ് ദ ടു ബോഡീസ് ആർ ടൈഡ് ടുഗദർ, ആ രണ്ട് വസ്തുക്കൾ നമ്മൾ കൂട്ടി കെട്ടിക്കിട്ട് നമ്മൾ ഇതേ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, ഈ 5 ന്യൂട്ടൺ ആ വസ്തുവിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫൈൻഡ് ദ ആക്സലറേഷൻ ഓഫ് ദ കമ്പൈൻഡ് സിസ്റ്റം. അതിന്റെ ആക്സലറേഷൻ ആണ് അടുത്ത് കണ്ടുപിടിക്കുക. അതായത് ആ രണ്ട് വസ്തുക്കൾ തമ്മില് താരതമ്യേന മാസ് കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള വസ്തുക്കൾ തമ്മിൽ കൂട്ടിക്കെട്ടിയിട്ട് ഈ 5 ന്യൂട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ആക്സലറേഷൻ എന്നാണ് ചോദ്യം. അപ്പൊ കൂട്ടിക്കെട്ടിയിട്ട് ആ വരുമ്പോ നമുക്ക് ആ മാസ് രണ്ടും കൂടെ കൂട്ടേണ്ടി വരും. അപ്പൊ മാസ് രണ്ടും കൂടെ കൂട്ടുക, സെയിം ഇക്വേഷൻ F=ma ൽ എഫിന് പകരം 5, മാസിന് പകരം ഈ രണ്ട് മാസം കൂടെ കൂട്ടിയത് ഈ F=, എന്ന് പറയുമ്പോൾ 5 = M1 + M2. അതായത് ഇപ്പൊ നമുക്ക് നേരത്തെ രണ്ട് ഇക്വേഷൻ നിന്ന് M1 ഉം M2 കണ്ടുപിടിക്കും. ആ M1 ഉം M2 കിട്ടിയ ഉത്തരങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, ഇൻറ്റു എ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇൻറ്റു എ എന്ന് തന്നെ അവിടെ കൊടുത്തിരുന്നത് ഇൻറ്റു എ. എന്നിട്ട് ആ മാസുകളുടെ തുക ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ ആൻസർ ആയി 5 ÷ മാസിന്റെ തുകയായിരിക്കും അതിന്റെ ആൻസർ. അതുകൊണ്ട് ആക്സലറേഷന്റെ ഇക്വേഷൻ ഈ രീതിയിലാണ് ചെയ്യാൻ പറ്റുന്നത്. A=F/m, ഫോഴ്സ് അവിടെ മാസ് താഴെ. ഇപ്പൊ രണ്ടാം ഈ കേസിൽ വരുമ്പോ ഈ മാസ് എന്ന് പറയുന്നത് ഏതാണ്, M1 ൻ്റെയും M2 ൻ്റെയും സമ്മാണ്. M1 ൻ്റെയും M2 ൻ്റെയും സമ്മാണ്. ആ M1 ഉം M2 ഉം എവിടെ നിന്ന് കിട്ടി, അത് ഈ രണ്ട് കണ്ടീഷനിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചതാണ്. 5 ന്യൂട്ടൺ കൊടുത്തപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സലറേഷൻ ഉണ്ടായെന്നും 5 ന്യൂട്ടൺ കൊടുത്തപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സലറേഷൻ ഉണ്ടായെന്ന് പറഞ്ഞ കേസിൽ നിന്ന് നമ്മൾ രണ്ട് ഇക്വേഷൻ ഉണ്ടാക്കി വേണം M1 ഉം M2 ഉം കണ്ടുപിടിക്കാൻ. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക കേട്ടോ. ഓക്കെ, അടുത്ത പോർഷൻ ഇമ്പൾസ് ആണ്. ഇമ്പൾസ് ഈ ഫോഴ്സ് സ്ഥിരം പരീക്ഷയ്ക്ക് വരാറുള്ള ഒരു ടോപ്പിക് ആണ്, നന്നായിട്ട് പഠിക്കുക. അത് ഇമ്പൾസ് ഫോഴ്സ് എന്താണ്? അപ്പൊ ഇമ്പൾസീവ് ഫോഴ്സ് ഇസ് എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം, വെരി ഷോർട്ട് ടൈം. അതായത് വളരെ വലിയൊരു ഫോഴ്സ് ആണിത് ആക്ടിങ് ഇൻ എ സ്മോൾ ടൈം, ചെറിയ ഒരു സമയ ഇടവേളകളിൽ ഉണ്ടാവുന്ന സമയത്തിലുണ്ടാവുന്ന വലിയ ബലത്തിനെന്ന് വിളിക്കുന്ന പേരാണ് എന്തെന്ന്, ഇമ്പൾസ് അഥവാ ഇമ്പൾസീവ് ഫോഴ്സ്. ഇമ്പൾസ് എന്ന് പറയാറുണ്ട്, ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇമ്പൾസീവ് ഫോഴ്സ് എന്നെടുത്ത് പറയുന്നത് നമ്മൾ അവിടുത്തെ ഫോഴ്സിനെയാണ്. അപ്പൊ ആ ഫോഴ്സിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ടൈം ആയിട്ടുള്ള ഇമ്പൾസ് കിട്ടുന്നത്. ഇമ്പൾസ്, അപ്പൊ ഇമ്പൾസ് എന്ന് പറഞ്ഞാല് ആ ഇമ്പൾസീവ് ഫോഴ്സ് ഇൻറ്റു ടൈമാണ്. അപ്പൊ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എടുത്ത് ഫോഴ്സ് കൂടെ ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയണം, ഇമ്പൾസീവ് ഫോഴ്സ് ഇസ് എ വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ വെരി ഷോർട്ട് ടൈം എന്ന് പറയണം.
ഇമ്പൾസീവ് ഫോഴ്സ്. ഇനി ഇമ്പൾസ് എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാലോ, ഇമ്പൾസ് എന്ന് പറഞ്ഞാല് ഈ ഇമ്പൾസീവ് ഫോഴ്സിനെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോൾ, ആ ചെറിയ ടൈം കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് ഇമ്പൾസ്. അപ്പൊ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. ഇപ്പൊ ഇമ്പൾസ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അല്ല, ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മാൾ ഇന്റർവെൽ ഓഫ് ടൈമിലെ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സ് ഇൻറ്റു ടൈം അല്ലേ, ഫോഴ്സ് ഇൻറ്റു ടൈം അല്ലേ. അപ്പൊ ഫോഴ്സിന്റെ യൂണിറ്റ് എന്തുവാ? ന്യൂട്ടൺ. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. സോ ഇമ്പൾസിന്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ്. ഓക്കെ, അപ്പൊ അതൊരു നോട്ട് ആയിട്ട് എഴുതുക. ഇമ്പൾസ് എന്ന് എഴുതുക ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ, ഇമ്പൾസീവ് ഫോഴ്സ് എന്താണെന്ന് എഴുതുക. എന്നിട്ട് അടുത്ത പാരഗ്രാഫിൽ ഇമ്പൾസ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം ആണ് എഴുതുക. അപ്പൊ ഇമ്പൾസീവ് ഫോഴ്സ് കൊണ്ട് ഇമ്പൾസ് ഓഫ് ഫോഴ്സ് എന്നുണ്ട്. അപ്പൊ ഇമ്പൾസ് ഓഫ് ഫോഴ്സ് ആണ് നമ്മൾ ചുരുക്കി എന്ന് വിളിക്കുന്ന ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. അപ്പൊ ഇനി എന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് നോക്കട്ടെ. ഇനി നമുക്ക് ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം, അത് ഇത് നമുക്ക് വേറെ വല്ല ഫോമിലോട്ട് ഇതിനെ എത്തിക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്കറിയാം ഫോഴ്സ്, ഫോഴ്സ് നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ് എം എ അല്ലെ. എം എ അല്ലെങ്കിൽ എക്ക് പകരം വി മൈനസ് യു ബൈ ടി വെച്ചിട്ട് എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി എഫിന് പകരം, ഇമ്പൾസ് എഫ് ഇൻറ്റു ടി ആണ്. സോ ഇതിലെ എഫിന് പകരം നമ്മൾ ഈ എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എഫിന് പകരം ഏത് വന്നു? എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി വന്നു, ഇൻറ്റു ടി എന്ന് വന്നു. സോ ആ ടീം ടിയുടെ എന്ത് ചെയ്ത് പോകും? ക്യാൻസൽ ആയി പോകും. കാര്യം ഒരു ടീം മുകളിൽ അഥവാ ന്യൂമറേറ്ററിലാണ്, ഒരു ടീ താഴെയാണ്. ഒന്ന് അംശത്തിലോ ഒന്ന് ഛേദത്തിലോ ആയതുകൊണ്ട് അത് എന്ത് ചെയ്ത് പോകും? കെട്ടിപ്പോവും, ക്യാൻസൽ ചെയ്ത് പോകും. സോ അതിന്റെ ആൻസർ എന്തുവാ? എം ഇൻറ്റു ന്യൂമറേറ്റർ മാത്രമാവും എം ഇൻറ്റു വി മൈനസ് യു. അതായത് എം അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ എം വി മൈനസ് എം യു. ഈ എം വി മൈനസ് എം യു എന്താ? നമ്മൾ സെക്കൻഡ് പഠിച്ചപ്പോഴേ പറഞ്ഞു. എന്താണ് എം വി മൈനസ് എം യു? ചേഞ്ച് ഇൻ മൊമെന്റം ആണ് എം വി മൈനസ് എം യു. അപ്പൊ ദിസ് ഇസ് നോൺ ആസ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. ഇതിനെ വിളിക്കുന്ന, ഈ ഒരു പ്രിൻസിപ്പിളിനെ വിളിക്കുന്ന പേരാണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. അതായത് ഇമ്പൾസ് എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? ചേഞ്ച് ഇൻ മൊമെന്റത്തിന് തുല്യമാണ്, ആക്ക വ്യത്യാസത്തിന് തുല്യമാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അടുത്തത് നമുക്ക് ഉള്ള ഒരു തിയറി. ഓക്കെ, ദിസ് ഇസ് നോൺ ആസ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ, ഇമ്പൾസ് ആക്ക നിയമം. അപ്പൊ ഇതില് നമ്മള് ഇമ്പൾസ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ആവേഗം എന്ന് പറയാണ്, ആവേഗം. ഓക്കേ, ആവേഗം. അപ്പൊ മലയാളം മീഡിയംകാർ പഠിക്കുമ്പോൾ ഇമ്പൾസിന് പകരം ആവേഗമെന്നും ഇമ്പൾസീവ് ഫോഴ്സിന് പകരം ആവേഗ ബലം എന്ന് വേണം പഠിക്കാൻ. കേട്ടോ, ഇമ്പൾസീവ് ഫോഴ്സ് ആവേഗ ബലം, ഇമ്പൾസ് ആവേഗം. സോ ഇതിനെ നമ്മൾ ആവേഗ ആക്ക വ്യത്യാസ തത്വം എന്നാണ് പറയുന്നത്. ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിളിനെ ആവേഗ ആക്ക തത്വം, മൊമെന്റം അല്ലേ, ആക്ക വ്യത്യാസമല്ല, ആക്ക തത്വം, ആവേഗ ആക്ക തത്വം എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ എന്താണ്? ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ പറയുന്ന ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ചേഞ്ച് ഇൻ മൊമെന്റത്തിന് തുല്യമാണ് ആര്? ഇമ്പൾസ്. യൂണിറ്റ് എന്തുവാണ്? ന്യൂട്ടൺ സെക്കൻഡ് ആണ്. ഇമ്പൾസിന്റെ യൂണിറ്റ് എന്തുവാണ്? ന്യൂട്ടൺ സെക്കൻഡ്. ഓക്കെ, ഇതിന് നമ്മളൊരു പ്രിൻസിപ്പിളിലോട്ട് എത്തുകയാണ്. ശ്രദ്ധിക്കുക, ഇമ്പൾസ് ഇസ് ഈക്വൽ ടു എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം. ആക്കോ എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? ആക്കോ അല്ല, ആവേഗം ഇസ് ഈക്വൽ ടു എന്തിനു തുല്യമാണ്? ചേഞ്ച് ഇൻ മൊമെന്റം അഥവാ ആക്ക വ്യത്യാസത്തിന് തുല്യമാണ്. ഫോഴ്സ് ഇൻറ്റു ടൈംസ് ആണ് ഇമ്പൾസ്. ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ചേഞ്ച് ഇൻ മൊമെന്റം, ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേം ആണ്. കേട്ടോ, അപ്പൊ അതുകൊണ്ട് അടുത്ത വരിയിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഫോഴ്സ് ഇൻറ്റു ടൈം, എഫ് ഇൻറ്റു ടി ഇസ് എ കോൺസ്റ്റന്റ്. ചേഞ്ച് ഇൻ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. ഫോഴ്സ് കോൺസ്റ്റന്റ് ആവുന്ന സമയത്താണ് ചേഞ്ച് ഇൻ മൊമെന്റം കോൺസ്റ്റന്റ് ആവുന്നത്. സോ ഇവിടെ ആ ഒരു കേസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ സച്ച് കേസസ് ഓഫ് മൊമെന്റം ഈസ് കോൺസ്റ്റന്റ്, അതായത് ആക്കം സ്ഥിരമായിരിക്കുന്ന ഒരു സമയത്ത്, അതായത് ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് ആക്കം സ്ഥിരമാണ്. അപ്പൊ എഫ് ഇൻറ്റു ടി ഇസ് എ കോൺസ്റ്റന്റ് എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ടി ഇപ്പുറത്തുനിന്ന് എ കോൺസ്റ്റന്റ് ബൈ ടി എന്ന് വരും. നമുക്കറിയാം ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ആയിട്ട് ടി ഡിവൈഡ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്കത് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആയിട്ട് പറയാം. കേട്ടോ, അപ്പൊ ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ എഫ് ന്യൂമറേറ്ററിലും ഇവിടുത്തെ ടി ഡിനോമിനേറ്ററിലുമാണ്, ഇവിടെ അംശത്തിലും ടി ഇവിടെ ഛേദത്തിലുമാണ്. അങ്ങനെ ഉള്ള കണ്ടീഷനിൽ ഈക്വൽ ടു മാറ്റി കഴിഞ്ഞാൽ ഇവിടെ വേറെ കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളെങ്കിൽ
ഈക്വൽ ടു മാറ്റി നമുക്ക് പ്രൊപ്പോർഷണൽ സൈൻ ഇടാം. തിരിച്ച് നമ്മൾ ഇട്ടത് ഓർമ്മയുണ്ടോ? പ്രൊപ്പോർഷണൽ മാറ്റി ഈക്വൽ ടു ആക്കണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ് വരുന്നത്. ഇവിടെ നേരെ തിരിച്ചുള്ള പ്രോസസ് ആണ്. കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റന്റ് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ആ ഈക്വൽ ടു മാറ്റി പ്രൊപ്പോർഷണാലിറ്റി ഇടാം. സോ എഫ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് മാറി എഫ് പ്രൊപ്പോർഷണൽ ടു വൺ ബൈ ടി എന്ന് വരും. എഫ് പ്രൊപ്പോർഷണൽ ടു വൺ ബൈ ടി എന്ന് പറഞ്ഞാൽ അത് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആണ്, അതായത് വിപരീത അനുപാതത്തിൽ എന്നാണ്. വിപരീത അനുപാതത്തിന്റെ അർത്ഥം എന്താണ്? ടൈം കുറയുമ്പോൾ എന്ത് കൂടും? എഫ് കൂടും. അതായത് സമയം കുറയുമ്പോൾ എന്ത് കൂടും? ബലം കൂടും എന്നാണ് അതിന്റെ അർത്ഥം. ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ അതാണ്, വിപരീത അനുപാതം. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഉണ്ട്, അതെന്താണ്? ഒന്ന് കൂടുമ്പോൾ മറ്റതും അതിന്റെ കൂടെ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇത് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പൊ ഇൻവേഴ്സലി ആകുമ്പോൾ ഒരെണ്ണം കൂടുമ്പോൾ മറ്റത് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് മനസ്സിലായ കാര്യം എന്താണ്? വെൻ ദ ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് കോൺസ്റ്റന്റ്, ചേഞ്ച് ഓഫ് മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത്, സ്ഥിരമായിരിക്കുന്ന സമയത്ത് വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം, ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി വിൽ ബി ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു ദ ടൈം ടേക്കൺ. എന്തിന് വിപരീത അനുപാതത്തിലായിരിക്കും? സമയത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും ഫോഴ്സ് എന്ന് പറയുന്നത്. ബലം, അതിൽ പ്രയോഗിക്കപ്പെടുന്ന ബലം സമയത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് സമയം കുറവാണെങ്കിൽ ബലം കൂടും, സമയം കൂടുതലാണെങ്കിൽ ബലം കുറയും. ആ പോയിന്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് സെക്കൻഡ് ലോയിൽ നിന്ന് വരുന്നത്. ഇപ്പൊ സെക്കൻഡ് ലോയിൽ നമ്മൾ ഫസ്റ്റ് ലോയിൽ ഇനേർഷ്യ പഠിച്ച പോലെ ഉള്ള ഒരു പോയിന്റ് ആണ് സെക്കൻഡ് ലോയിൽ ഇത്, കേട്ടോ. ടൈം കുറവാണെങ്കിൽ, ഫോഴ്സിനെടുത്ത ടൈം കുറവാണെങ്കിൽ അവിടുത്തെ ഫോഴ്സും കൂടുതലായിരിക്കും, ടൈം കൂടുതലാണെങ്കിൽ ഫോഴ്സ് കുറവായിരിക്കും. അതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ കാണിക്കുന്നത്, കേട്ടോ. ക്രിക്കറ്റ് ബോൾ ക്യാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിലോട്ടാക്കി ടൈം എടുത്ത് ക്യാച്ച് ചെയ്യുന്നതും ഉണ്ട്, പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നതും ഉണ്ട്. ഇപ്പൊ ടൈം എടുത്ത് ക്യാച്ച് ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്നാണ് പറയുന്നത്. അറ്റ് ദ ടൈം ഓഫ് ക്യാച്ചിങ് ക്രിക്കറ്റ് ബോൾ, ദ ടൈം ഓഫ് ക്യാച്ചിങ് ഈസ് എക്സ്റ്റെൻഡ് ബൈ മൂവിങ് ദ ഹാൻഡ് ബാക്ക്വേർഡ് വിത്ത് ദ ബോൾ. അപ്പം നമ്മൾ കൈ പുറകിലോട്ടാക്കിയാണ് ടൈം ഓഫ് ക്യാച്ചിങ്ങിന്റെ അളവ് കൂട്ടുന്നത്. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ടൈം ഓഫ് ക്യാച്ചിങ് കൂട്ടുന്നത്, സമയം കൂട്ടുന്നത്, ക്യാച്ച് ചെയ്യാൻ എടുക്കുന്ന സമയം കൂട്ടുന്നത് എന്തിനാണ്? അതെന്തിനാണ്? സമയം കൂട്ടുമ്പോൾ അവിടുത്തെ ആ ബോൾ ആ കയ്യിൽ ഉണ്ടാക്കുന്ന ഫോഴ്സ്, ഇമ്പൾസ് ഫോഴ്സ് എന്തായിരിക്കും? ഇമ്പൾസ് ഫോഴ്സ് എന്തായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സമയം കൂട്ടുന്നത്. അടുത്ത എക്സാമ്പിൾ, ഡ്യൂറിംഗ് ദ പോൾ വോൾ ജംപ് ദ ഇമ്പാക്ട് ഈസ് റെഡ്യൂസ്ഡ് ബൈ ഫോളിംഗ് ഓൺ എ ഫോം ബെഡ്. ഇമ്പാക്ട് ഒരു ഫോം ബെഡിൽ വീഴുമ്പോൾ നമുക്ക് പോൾ വോൾട്ട് അറിഞ്ഞുണ്ടോ? ഇങ്ങനെ വന്ന് ഒരു കമ്പി കുത്തി അപ്പുറത്തോട്ട് ചാടുന്നതാണ് പോൾ വോൾട്ട്. അപ്പൊ ആ പോൾ വോൾട്ടിൽ വന്ന് വീഴുന്നത് ഒരു ബെഡിലോട്ടാണ്, ഒരു ഫോം ബെഡിലോട്ടാണ് വന്ന് വീഴുന്നത്. അപ്പൊ അങ്ങനെ ഫോം ബെഡിലോട്ട് വന്ന് വീഴുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താണ്? സാധാ തറയിൽ വന്ന് വീഴുക എന്താണ് പ്രശ്നം? നല്ല പൊക്കത്തിൽ നിന്നാണ് വന്ന് വീഴുന്നത്, ഈ കമ്പിൽ വന്ന് കുത്തി അപ്പുറത്തോട്ടാണ് ചാടുന്നത്. അപ്പൊ അങ്ങനെ ചാടുമ്പോ ഫോം ബെഡിലല്ല വീഴുന്നുണ്ടെങ്കിൽ ആഘാതം കൂടുതലായിരിക്കും, നല്ല ഫോഴ്സ് അല്ലാത്ത അനുഭവപ്പെടും. ഈ ഫോം ബെഡിന്റെ പ്രത്യേകത, നമ്മൾ വീഴുമ്പോൾ ആ ഒരു ടൈം വീഴാൻ എത്തുന്ന ആ ഒരു ടൈം കൂടുതലായിരിക്കും, അതിന്റെ ആഘാതം കുറച്ചുകൂടെ അബ്സോർബ് ചെയ്യാൻ പറ്റും, കുറച്ച് ടൈം എടുത്തായിരിക്കും അത് റെസ്റ്റ് ആവുന്നത്, മനസ്സിലായോ? അപ്പൊ ആ ടൈം കൂടുതലായിട്ട് എടുക്കും. അപ്പൊ ടൈം കൂടുതലായിട്ട് എടുക്കുമ്പോൾ അവിടെ ഫോഴ്സ് എന്ത് ചെയ്യും? കുറവായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഹേ ഓർ സ്പോഞ്ചസ് ആർ യൂസ്ഡ് ബൈ പാക്കിംഗ് ഗ്ലാസ്സ് ഹെൽപ്സ് അവോയ്ഡ് ബ്രേക്കിംഗ് ഗ്ലാസ്സ് ഡ്യൂ ടു കൊളിഷൻ. ഈ ഗ്ലാസ് പാത്രങ്ങൾ അടുക്കി വെച്ച പാക്കറ്റുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സ്പോഞ്ച്, വൈക്കോൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്ത് നിറയ്ക്കാറുണ്ട്. അതിനാണ് പാത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് പൊട്ടുന്ന ഒഴിവാക്കാനാണ്. അപ്പൊ അവിടെ എങ്ങനെയാണ് ഈ സ്പോഞ്ചും വൈക്കോലൊക്കെ ഇടയ്ക്ക് നിറയ്ക്കുമ്പോൾ അതിങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ പെട്ടെന്ന് ചെറിയ ടൈമിൽ വലിയ ഫോഴ്സ് ഉണ്ടാവാതിരിക്കാൻ സഹായിക്കും ഈ വൈക്കോലും സ്പോഞ്ചൊക്കെ. അത് കുറച്ചുകൂടെ ടൈം എടുക്കും. ഇപ്പൊ ടൈം ഇന്റർവെൽ കൂട്ടിക്കഴിഞ്ഞാൽ ഇമ്പാക്ടുകൾ തമ്മിലുള്ള ടൈം ഇന്റർവെൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് ആണ് പ്രത്യേകത? ടൈം കൂടിക്കഴിയുമ്പോൾ ഫോഴ്സ് കുറവായിരിക്കും. ടൈം കൂടുതലാകുമ്പോൾ ഫോഴ്സ് കുറവായിരിക്കും. ഫോഴ്സ് കുറയ്ക്കാൻ സഹായിക്കും, അവ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് കുറയ്ക്കാൻ ആ ഒരു മെറ്റീരിയൽ സഹായിക്കും. മെറ്റീരിയൽ, അപ്പം ആക്ച്വലി മെറ്റീരിയൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അവിടെ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇമ്പാക്ട് കുറയ്ക്കാനാണ്. ആ ഇമ്പാക്ട് കുറയ്ക്കുന്നത് എങ്ങനെയാണ്? ടൈം ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ്, ആ ഫോഴ്സിനെ എടുക്കുന്ന ടൈം ഇൻക്രീസ് ചെയ്യുന്നതാണ്. അടുത്തത്, ഒരു അഭ്യാസി ഈ കരാട്ടയൊക്കെ പോലുള്ള കരാട്ട എക്സ്പെർട്സ് ഒക്കെ എന്ത് ചെയ്യുന്നു?
വലിയ സ്പീഡിൽ കൈ കൊണ്ടുവന്നിട്ട് ചോപ്പ് സ്ട്രോങ് ബ്രിക്സ് ചൂടെല്ലാം ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്യാറുണ്ട്. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ആ അവിടെ കൈയുടെ അവരെ ഒന്നാമത്തെ കാര്യം പ്രാക്ടീസ് ഉണ്ട്. അപ്പൊ അവിടെ കൈ വളരെ സ്പീഡിലാണ് കൊണ്ടുവരുന്നത്, വളരെ സ്പീഡിൽ കൊണ്ടുവരുമ്പോൾ കുറഞ്ഞ ടൈം കൊണ്ടാണ് ആ സ്ട്രോങ് ബ്രിക്കിൽ അടിക്കുന്നത്. അപ്പൊ ടൈം പരമാവധി കുറച്ചാണ് അവര് എടുക്കുന്നത് ആ ഒരു കട്ട് ചെയ്യുന്നത്, അല്ലാതെ പയ്യെ കൊണ്ടുവന്നല്ല ബ്രിക്ക് കട്ട് ചെയ്യുന്നത്, വളരെ ഫാസ്റ്റ് ആയിട്ടാണ് കൈ മൂവ് ചെയ്യുന്നത്. അങ്ങനെ കൊണ്ടുവന്ന് ബ്രിക്കിൽ അടിക്കുമ്പോൾ കുറഞ്ഞ ടൈമിൽ കൂടുതൽ ഫോഴ്സ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. കുറഞ്ഞ ടൈം ആയിരിക്കും, അപ്പൊ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ആ ഒരു മെക്കാനിസം വെച്ചിട്ടാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രിക്ക് കട്ട് ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു പ്രിൻസിപ്പിൾ ആണ്. അങ്ങനെ ചെയ്താലേ അത് കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് അവരൊക്കെ അതിന്റെ ഒരു കൈക്ക് ആ ഒരു സ്ട്രെങ്തും ഉണ്ട്, പ്ലസ് ഈ ഒരു ടെക്നിക്കും യൂസ് ചെയ്താണ് അവർ ആ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പൊ കുറഞ്ഞ ടൈം ആകുമ്പോൾ കൂടുതൽ ഫോഴ്സ് അതിനകത്തോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, മാക്സിമം പ്രഷറിൽ അങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു കാര്യം സാധ്യമാകുന്നത്. അപ്പൊ ഈ എക്സാമ്പിൾസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇത് എല്ലാം ഏതുമായിട്ട് ബന്ധപ്പെട്ടത്? ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി വെച്ചിട്ടാണ് പറയുന്നത്, ഈ ഒരു ഫാക്ട് വെച്ചിട്ടാണ് പറയുന്നത്. എന്താണ്? ആ, വെൻ ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് കോൺസ്റ്റന്റ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ടേക്കൺ. മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും, ചേഞ്ച് ഇൻ മൊമെന്റം സ്ഥിരമായിട്ടിരിക്കുമ്പോൾ നമ്മളൊരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം എന്തിന് വിപരീത അനുപാതത്തിലായിരിക്കും? ആ അവിടെ പ്രയോഗിക്കുന്ന അവിടെ പ്രയോഗിക്കുക ബലം പ്രയോഗിക്കുന്ന ടൈമിന് വിപരീത അനുപാതത്തിൽ ആയിരിക്കും. ഓക്കെ, അടുത്തത് നമ്മൾ ഇത്രയാണ് നമ്മളെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ വരേണ്ട ഇക്വേഷൻ ഏതാണ്? എഫ് ഇസ് ഈക്വൽ ടു എം എ, അല്ലെങ്കിൽ എ ഇസ് ഈക്വൽ ടു എന്താണ്? ബി മൈനസ് യു ബൈ ടി. ദെൻ എന്താണ് ഫോഴ്സ് എന്ന് ചോദിച്ചാൽ എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം ആണ് ഫോഴ്സ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് എന്ന് പറയുന്നത് ചേഞ്ച്, ആക്ക വ്യത്യാസത്തിന്റെ നിരക്കാണ് ബലം. അതാണ് നമ്മുടെ രണ്ടാം ചലന നിയമം എന്ന് പറയുന്നത്. സമമിക്കുമല്ല നിയമം, രണ്ടാം ചലന നിയമം എന്ന് പറയുന്നത് എന്താണ്? ആക്ക വ്യത്യാസത്തിന്റെ നിരക്കാണ് ബലം. ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് ഫോഴ്സ്.